ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു 10:30-11 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പോയി എറണാകുളത്ത്. മണിച്ചേട്ടൻ ഡ്രൈവറാണ് എന്നെ എറണാകുളത്ത് ഉണ്ടാക്കിയത്. ഓ, അത് ഭയങ്കര സ്റ്റുപ്പിഡായിട്ടുള്ളൊരു കാര്യമാണ്. അതും ഇതുമായിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ല. ഈവൻ ആ പറയുന്ന സാജൻ മാത്യുവിന് മണിച്ചേട്ടനെ അറിഞ്ഞുകൂടെ പരിചയമില്ല. ബോധപൂർവ്വം, കാരണം അത് വളരെ എന്താ പറയുക, ഒരു പ്രൊഫഷണലിയാണ്. ആ ന്യൂസിന്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ചാർട്ട് ചെയ്ത് ഒരു ഗൂഢാലോചന അതിന് പിന്നിൽ നടക്കുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചർ കണ്ടാ അറിയാം. പ്രൊഫഷണൽ റൈറ്റർ ആണ്. അല്ലാതെ ഞാൻ നടപടി ചെയ്യും. ഞാൻ പരാതി കൊടുക്കും. ഞാൻ ഇന്നലെ കായംകുളം സ്റ്റേഷനിൽ സംസാരിച്ചു. അപ്പോൾ ഇനി പിന്നെ സൈബർ സെല്ലിന് പരാതി കൊടുക്കണം. ഞാൻ അതൊരു വ്യക്തിപരമായ ചോദ്യം. ഇല്ല, എന്റെ സാന്നിധ്യത്തിൽ മദ്യപിച്ചിരുന്നു. അന്ന് അവിടെ വേറെ ആരൊക്കെയാണ്? അവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇല്ല, ഞാൻ കാരണം എനിക്ക് പിറ്റേന്ന് മാർബൽ സീരീസ് കോളേജിൽ ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ എന്തായിരുന്നു നിയമ നടപടി സ്വീകരിക്കുന്നത്.